നമസ്തേ സ്വാമിജി. നമസ്തേ. സ്വാമിജി, ആ മാലയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, നമ്മൾ രുദ്രാക്ഷമാല പൊതുവെ സാധാരണക്കാർ അഞ്ച് മുഖമുള്ളത് ധരിക്കാവൂ എന്ന് ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. രണ്ടാമത്, നമ്മുടെ ഈ ജപം, സ്വാമിജി പറഞ്ഞല്ലോ മാല ഉപയോഗിച്ച് ജപിക്കുമ്പോൾ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് 108-ാമത്തെ മണിയാകുമ്പോൾ ആ മേരുവാണ് അത് കടക്കരുത്, തിരിച്ച് വെച്ച് ജപിക്കണം എന്നും കേട്ടിട്ടുണ്ട്. അത് സ്വാമിജി ഒന്ന്. അങ്ങനെയുണ്ട്, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഈ മേരു ക്രോസ് ചെയ്യാൻ പാടില്ല. അതായത് ഈ മാലയുടെ വലിയൊരു ശാസ്ത്രമുണ്ട്, ഈ 108-ൻ്റെ ഒരു വലിയൊരു ശാസ്ത്രമുണ്ട്. അതുകൊണ്ടാണ് മേരു ക്രോസ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 108 മണികള് എണ്ണി അത് ആ അത്രയും ജപം കഴിഞ്ഞ് അത് പോയിട്ട് പിന്നെ തിരിച്ച് അതുപോലെ ഇങ്ങോട്ട് വരും, അതുപോലെ മടക്കി ജപിക്കാം. അഞ്ചു മുഖമാണോ സ്വാമിജി ധരിക്കേണ്ടത്, എല്ലാവർക്കും അഞ്ച് ധരിക്കാൻ? അഞ്ചുമുഖമാണ് സാധാരണ അധികം ലഭ്യമാകുന്നതും അഞ്ചുമുഖമാണ് ജപത്തിന് ഏറ്റവും നല്ലത്. പിന്നെ ധരിക്കുന്നതിനും അഞ്ചുമുഖമാണ് സാധാരണ നടത്തുന്നത്. പക്ഷെ ഗൃഹസ്ഥരാണെങ്കിൽ രണ്ടു മുഖവും ധരിക്കാം. രണ്ടു മുഖവും ഗൃഹസ്ഥർക്ക് നല്ലതാണ്, വിവാഹിതരായവർക്ക്. പക്ഷെ രണ്ടു മുഖമൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അത് ആ രണ്ടു മുഖമുള്ള മാലൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സാധാരണ ലഭ്യമാകുന്നത് ഈ അഞ്ചു മുഖവും 3 മുഖവും 6 മുഖവും ഒക്കെയാണ്. ബാക്കി 1 മുഖം തൊട്ട് 16 മുഖം വരെയും 14 മുഖം വരെയൊക്കെ ഉള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അതൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. അതിനൊക്കെ ഓരോരോ ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ശിവപുരാണത്തിലും ദേവി ഭാഗവതത്തിലും ഒക്കെ അതിന്റെ രുദ്രാക്ഷങ്ങളുടെ ഓരോ മുഖത്തിന്റെ ഒക്കെ കുറിച്ച് പറഞ്ഞു.